ഹായ് ഫ്രണ്ട്സ് കഴിഞ്ഞ രണ്ട് ക്ലാസ്സുകളിലായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തത് ബിൽഡിംഗ് മെറ്റീരിയൽസിലെ സ്റ്റോൺ എന്ന ടോപ്പിക്കാണ് ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത് ബിൽഡിംഗ് കൺസ്ട്രക്ഷനിലെ സ്റ്റോൺ മെയ്സൺറി ആണ് ഈ സ്റ്റോൺ പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് ഈ സ്റ്റോൺ മെയ്സൺറി എന്ന് ഞാൻ മുന്നേ പറഞ്ഞതുപോലെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് റെഫർ ചെയ്താൽ നിങ്ങൾക്കത് മനസ്സിലാവും ഒരുപാട് പറഞ്ഞ് ഞാൻ ബോറടിപ്പിക്കുന്നില്ല നമുക്ക് ക്ലാസ്സിലോട്ട് കിടക്കാം ഓക്കേ സോ ഗൈസ് വെൽക്കം ടു അവർ ചാനൽ

സെക്കൻഡ് ക്വസ്റ്റ്യൻ എ പ്രൊജക്റ്റിംഗ് സ്റ്റോൺ യൂസ്ഡ് ടു സപ്പോർട്ട് ഫോർ റൂഫ് ട്രസ് ഈസ് ഓപ്ഷൻ എ കോർണിസ് ഓപ്ഷൻ ബി കോർബൽ ഓപ്ഷൻ സി ലേസിംഗ് കോസ് ഓപ്ഷൻ ഡി സ്ട്രിങ് കോസ് ഇതിൻ്റെ ആൻസർ പറയുന്നതിന് മുന്നേ നമുക്ക് ടെക്നിക്കൽ ടേംസ് യൂസ്ഡ് ഇൻ സ്റ്റോൺ മെയ്സൺറി നോക്കാം ഓക്കെ സ്ഥിരമായി പി എസ് സി ചോദ്യ പേപ്പറിൽ കണ്ടുവരുന്നൊരു ടേമാണ് ഈ കോർബൽ എന്ന് പറയുന്നത് സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ വാളിൽ നിന്ന് പ്രൊജക്റ്റ് ചെയ്തിരിക്കുന്ന ഒരു പീസ് ഓഫ് സ്റ്റോൺ ആണ് കോർബൽ ഫിഗേഴ്സ് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ഒരു സപ്പോർട്ടിങ് മെമ്പറാണ് ഈ എന്ന് പറയുന്നത് ഓക്കെ മറ്റൊരു ഡാമാണ് കോർണിസ് ഇറ്റ് ഈസ് എ കോസ് ഓഫ് സ്റ്റോൺ പ്രൊവൈഡഡ് എബൗ ദ വാൾ ടു പ്രിവെൻറ്റ് റെയിൻ വാട്ടർ കോണ്ടാക്റ്റ് അതായത് വാളിനും പാരപ്പറ്റിനും ഇടയ്ക്ക് കൊടുക്കുന്ന പീസ് ഓഫ് സ്റ്റോൺ ആണ് കോർണിസ് ഇറ്റ് ഈസ് ഓൾസോ യൂസ്ഡ് ടു പ്രൊവൈഡ് ആർക്കിടെക്ചറൽ ബ്യൂട്ടി ഓർണമെൻ്റൽ പ്രൊജക്ഷൻസ് എന്നൊരു ടെക്നിക്കൽ ടേം നിങ്ങൾ ക്വസ്റ്റിനിൽ കാണുവാണെങ്കിൽ അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് കോർണിസ് ആയിരിക്കും അതായത് ഈ കോർണസിൻ്റെ ഒരു കീവേർഡാണ് ഓർണമെൻറ്റൽ പ്രൊജക്ഷൻ എന്ന് പറയുന്നത് ഇത് കൂടാതെ പി എസ് സിക്ക് കണ്ടു മറ്റ് ചില ടേംസ് കൂടെ നമുക്ക് നോക്കാം ഫസ്റ്റ് വൺ ഫിനിയൽ ഇറ്റ് ഈസ് ആൻ ഓർണമെൻറ്റൽ പ്രൊജക്ഷൻ പ്രൊവൈഡ് അറ്റ് ദ അപ്പെക്സ് ഓഫ് ഗേബിൾ വാൾ നിങ്ങൾ ആദ്യമേ ചിന്തിക്കേണ്ടത് ഇതൊരു ഗേബിൾ വാളാണ് അല്ലാതെ റൂഫല്ല ഓക്കേ ഈ ഫിനിയൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഗേബിൾ വാളിൻ്റെ ടോപ്പിൽ കൊടുക്കുന്ന ആ ഒരു ഓർണമെൻ്റൽ ഫിനിഷിങ്ങിനെയാണ് ഫിനിയൽ എന്ന് പറയുന്നത് സെക്കൻഡ് വൺ ഈസ് അപ്പെക്സ് ഇറ്റ് ഈസ് ദ കോപ്പിംഗ് പ്രൊവൈഡഡ് അറ്റ് ദ സമ്മിറ്റ് ഓഫ് ഗേബിൾ വാൾ ഗേബിൾ വാളിൻ്റെ ടോപ്പിൽ കൊടുക്കുന്ന ആ കോപ്പിങ്ങിനെയാണ് അപ്പെക്സ് എന്ന് പറയുന്നത് തേഡ് വൺ സ്ക്യൂ കോർബൽ ഇറ്റ് ഈസ് ദ കോർബൽ പ്രൊവൈഡഡ് ബിലോ ദ ഗേബിൾ വാൾ ഓക്കേ ഫോർത്ത് വൺ ഈസ് നീലർ ഇറ്റ് ഈസ് ദ കോപ്പിംഗ് പ്രൊവൈഡഡ് ബിറ്റ്വീൻ അപ്പെക്സ് ആൻഡ് സ്ക്യൂർ കോർബൽ ലാസ്റ്റ് വൺ ഈസ് സ്പ്രിഞ്ചർ ഇറ്റ് ഈസ് ദ കോപ്പിംഗ് പ്രൊവൈഡഡ് അറ്റ് ദ ഫൂട്ട് ഓഫ് ഗേബിൾ വാൾ സോ നമുക്ക് ക്വസ്റ്റിനിലോട്ട് വരാം എ പ്രൊജക്റ്റിംഗ് സ്റ്റോൺ യൂസ്ഡ് ടു സപ്പോർട്ട് ഫോർ റൂഫ് ട്രസ്സീസ് ആൻസർ ഈസ് ഓപ്ഷൻ ബി കോർബൽ തേർഡ് ക്വസ്റ്റ്യൻ ദ സ്റ്റോൺ എക്സ്റ്റെൻഡിങ് ത്രൂഔട്ട് ദ തിക്നെസ് ഓഫ് വാൾ വിച്ച് ആക്ട് ആസ് എ ബോൺ സ്റ്റോൺ ഈസ് ഓപ്ഷൻ എ ബിൽഡിംഗ് സ്റ്റോൺ ഓപ്ഷൻ ബി കോർണിസ് ഓപ്ഷൻ സി കോർബൽ ഓപ്ഷൻ ഡി ത്രൂ സ്റ്റോൺ ദ ആൻസർ ഈസ് ത്രൂ സ്റ്റോൺ ത്രൂ സ്റ്റോൺ എന്ന് പറയുന്നത് ഒരു വാളിൻ്റെ തിക്നെസ് കവർ ചെയ്ത് കൊടുക്കുന്ന സിംഗിൾ പീസ് ഓഫ് സ്റ്റോൺ ആണ് ഈ ത്രൂ സ്റ്റോൺ എന്ന് പറയുന്നത് ഇത് യൂസ് ചെയ്യുന്നത് കൊണ്ട് ആ ഒരു വാളിൻ്റെ സ്ട്രെങ്ത് ഇൻക്രീസ് ചെയ്യും ബിക്കോസ് ജോയിൻസ് കുറവായിരിക്കും അതായത് ഫുള്ള് കവർ ചെയ്ത് നിൽക്കുന്ന കാരണം ജോയിൻസ് കുറവായിരിക്കും സോ സ്ട്രെങ്ത് ഇൻക്രീസ് ചെയ്യും ഓക്കെ ഫോർത്ത് ക്വസ്റ്റിൻ ഈസ് എ കവറിങ് ഓഫ് സ്റ്റോൺ പ്ലേസ്ഡ് ഓൺ ദ എക്സ്പോസ്ഡ് ടോപ്പ് ഓഫ് വാൾ പ്രിവെൻറ്റ് സീപേജ് ഓഫ് വാട്ടർ സ്റ്റേംഡാസ് ഓപ്ഷൻ എ കോപ്പിംഗ് ഓപ്ഷൻ ബി കോർബൽ ഓപ്ഷൻ സി കോർണേസ് ഓപ്ഷൻ ഡി ത്രോട്ടിംഗ് ഇതിൽ ഓപ്ഷൻ ബിയും സിയും ഡിയും നമ്മൾ മുന്നേ ഡിസ്കസ് ചെയ്തതാണ് സോ ആൻസർ ഈസ് ഓപ്ഷൻ എ കോപ്പിംഗ് കോപ്പിംഗ് എന്താണെന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചുതരാം അതായത് മെയ്സിനറിയെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ആ വാളിന് മുകളിൽ കൊടുക്കുന്ന ആ ഒരു ലെയർ ഓഫ് കോഴ്സിനെയാണ് കോപ്പിംഗ് എന്ന് പറയുന്നത് ഓക്കെ ഫിഫ്ത് ക്വസ്റ്റൻ ഈസ് ചിപ്സ് ഓഫ് സ്റ്റോൺ യൂസ്ഡ് ടു ഫിൽ ദ എം ടി സ്പേസ് ഓഫ് സ്റ്റോൺ മേസിനറി ആർ അതായത് സ്റ്റോൺ മെയ്സിനറിയിൽ എം ടി സ്പേസ് ഫിൽ ചെയ്യാൻ ഉപയോഗിക്കുന്ന ചിപ്സിനെ എന്താണ് വിളിക്കുന്നതെന്നാണ് ഓപ്ഷൻ എ സ്പാൾസ് ഓപ്ഷൻ ബി സ്നക്സ് ഓപ്ഷൻ സി ബോത്തയാൻ ബി ഓപ്ഷൻ ഡി നൺ ഓഫ് ദ ബോ ഇതിനെ നമ്മൾ സ്പാൾസ് എന്നും സ്നെക്സ് എന്നും ഉപയോഗിക്കാറുണ്ട് ഈ ടൈമിനെ അതായത് ആൻസർ ഈസ് ഓപ്ഷൻ സി ബോത്തയാൻ ബി സിക്സ്ത് ക്വസ്റ്റ്യൻ സ്റ്റോൺ മേയ്സിനറി ഇൻ വിച്ച് സ്റ്റോൺ ഓഫ് സെയിം ഹൈറ്റ് ആർ ലെയ്ഡ് ഇൻ ലെയേഴ്സ് ഈസ് കോൾഡ് ഓപ്ഷൻ എ റാൻഡം റബിൾ മേയ്സിനറി ഓപ്ഷൻ ബി കോസ് റബിൾ മേസിനറി ഓപ്ഷൻ സി ഡ്രൈ റബിൾ മേയ്സിനറി ഓപ്ഷൻ ഡി ഫ്ലിൻഡ് മേസിനറി ഇതിൻ്റെ ആൻസർ പറയുന്നതിന് മുന്നേ നമുക്ക് സ്റ്റോൺ മേയ്സിനറിയെ പറ്റി ഡിസ്കസ് ചെയ്യാം സ്റ്റോൺ മേസിനറി നമ്മൾ ബേസിക്കലി രണ്ടായിട്ടാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് ഒന്ന് ആഷ്ലാർ മേസിനറിയും രണ്ട് റബിൾ മേയ്സൺറിയും ആഷ്ലാർ മേസൺറി എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്വാറിയിൽ നിന്ന് കിട്ടിയ സ്റ്റോണ് നമ്മൾ ഷേപ്പ് ചെയ്തും ഡ്രസ്സ് ചെയ്തും പ്രോപ്പറായിട്ട് മേസൺറിയിൽ ഉപയോഗിക്കുന്നതാണ് ആഷ്ലാർ മേസൺറി റബിൾ മേസൺറി എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്വാറിയിൽ നിന്ന് കിട്ടിയ ഇറഗുലാർ ഷേപ്ഡ് സ്റ്റോണ് അതേ ഫോമാറ്റിൽ നമ്മൾ മേസൺറിയിൽ യൂസ് ചെയ്യും സോ അതിനെ നമ്മൾ റബിൾ മേസൺറി എന്ന് പറയും റബിൾ മേസൺറി നമ്മൾ ആറായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് ഫസ്റ്റ് വൺ കോസ്ഡ് റബിൾ മേസിനറി സെക്കൻഡ് വൺ അൺകോസ്ഡ് കോസ്റ്റ് റബിൾ മേസിനറി തേർഡ് വൺ റാൻഡം റബിൾ മേസിനറി ഫോർത്ത് വൺ ഡ്രൈ റബിൾ മേസിനറി ഫിഫ്ത്ത് വൺ പോളിഗണൽ റബിൾ മേസിനറി സിക്സ് വൺ ഫ്ലിൻ്റ് റബിൾ മേസിനറി സോ ഫ്രണ്ട്സ് ഫസ്റ്റ് വൺ ഈസ് കോസ്ഡ് റബിൾ മേസിനറി നമ്മൾ റബിൾ മേസിനറി എന്താണെന്ന് പറഞ്ഞു അതായത് ക്വാറിയിൽ നിന്ന് കൊണ്ടുവരുന്ന സ്റ്റോൺ അതുപോലെ തന്നെ ഡ്രസ്സ് ചെയ്യാതെ ഉപയോഗിക്കും ഇവിടെയും ഡ്രസ്സിംഗ് ഒന്നും ചെയ്യുന്നില്ല പകരം ഓരോ കോഴ്സിലും ഉപയോഗിക്കുന്ന സ്റ്റോണിൻ്റെ ഹൈറ്റ് സെയിം ആയിരിക്കും അതായത് സ്റ്റോൺ ഹാവിങ് ഹൈറ്റ് ഓഫ് ഫിഫ്റ്റി ടു ടു ഹൺഡ്രഡ് എം എം സൈസ് ഈസ് യൂസ്ഡ് സ്റ്റോൺ ഇൻ വൺ കോസ് ഹാവിങ് സെയിം ഹൈറ്റ് സെക്കൻഡ് വൺ ഈസ് അൺകോസ്ഡ് ഡബിൾ മേസൻറി ഇൻ ദിസ് സ്റ്റോൺ ഓഫ് ഡിഫറെൻ്റ് സൈസ് ആർ യൂസ് അതായത് നമുക്ക് ഓരോ കോഴ്സിലും സെയിം ഹൈറ്റ് ആയിരിക്കത്തില്ല പല ഹൈറ്റ് ആയിരിക്കും സ്റ്റോൺ ഒപ്റ്റൈൻഡ് ഫ്രം ക്വാറി ഈസ് ഡയറക്റ്റ്ലി യൂസ്ഡ് വിതൗട്ട് എനി ഡ്രസ്സിങ് തേർഡ് വണ്ണിസ് റാൻഡം റബിൾ മേസിനറി റബിൾ മേസിനറി ഇൻ വിച്ച് അപ്പിയറൻസ് ഹാസ് ഗ്രേറ്റർ ഇമ്പോർട്ടൻസ് അതായത് ഈ കോസ്റ്റ് റബിൾ മേസിനറിയും അൺകോസ്റ്റ് റബിൾ മേസിനറിയിലും പോളിഷ് ചെയ്ത് നമ്മൾ വൃത്തിയാക്കിയെടുക്കും അല്ലാതെ വേറെ ചേഞ്ചൊന്നും വരത്തില്ല അതാണ് റാൻഡം റബിൾ മേസിനറി അപ്പിയറൻസിന് മോർ ഇമ്പോർട്ടൻസ് നൽകുന്നത് അതായത് മോർ സ്കിൽ ഈസ് റിക്വയർഡ് ഫോർത്ത് വണ്ണിസ് ഡ്രൈ റബിൾ മേസിനറി പേര് പോലെ തന്നെ ഡ്രൈ ആണ് അതായത് മോർട്ടാർ നമ്മൾ യൂസ് ചെയ്യുന്നില്ല മോർട്ടാർ ഈസ് നോട്ട് യൂസ്ഡ് പ്രിവെന്റ് ദ ഡിസ്പ്ലേസ്മെന്റ് ഓഫ് സ്റ്റോൺസ് ആൻഡ് ഫോർ സ്റ്റെബിലിറ്റി ടു കോഴ്സ് അറ്റ് ടോപ്പ് ആൻഡ് എബൗട്ട് ഫൈവ് ഹൺഡ്രഡ് എം എം ലെങ് അറ്റ് എൻസ് ആർ വിൽറ്റ് ഇൻ മോട്ടാർ അതായത് സ്റ്റെബിലിറ്റിക്ക് വേണ്ടി നമ്മൾ മുകളിലൊരു ലെയർ ഓഫ് മോട്ടാറ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഫിഫ്ത്ത് വൺ ഈസ് പോളികണൽ റബിൾ മേസിനറി ഇൻ ദിസ് പോളികണൽ ഷേപ്പ് ഓഫ് സ്റ്റോൺസ് ആർ യൂസ്ഡ് ഫേസിംഗ് സ്റ്റോൺസ് ആർ ഡ്രസ്ഡ് ഇൻ ഇറഗുലർ പോളികണൽ ഷേപ്പ് അതായത് പോളികണൽ ഷേപ്പിലുള്ള സ്റ്റോൺസ് യൂസ് ചെയ്യുന്നതാണ് നമ്മൾ പോളികണൽ റബിൾ മേസിനറി എന്ന് പറയുന്നത് സിക്സ്ത് വൺ ഈസ് ഫ്ലിൻ്റ് റബിൾ മേസൺറി ഇൻ ദിസ് ഫ്ലിൻഡ് സ്റ്റോൺസ് ആർ യൂസ്ഡ് ഫ്ലിൻ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറഗുലർ ഷെയ്പ്പ് നുഡ്യൂൾസ് ഓഫ് സിലിക്കാണ് നമ്മൾ ഫ്ലിൻ്റ് എന്ന് പറയുന്നത് ഇത് മുൻവർഷ പി എസ് സിക്ക് ചോദിച്ച് കണ്ടിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഈ ഫ്ലിൻ്റ് റബിൾ മേസൺറി എന്ന് പറയുന്നത് ഓക്കെ ആഷ്ലാർ മേസൺറി നമ്മൾ അഞ്ചായിട്ടാണ് ക്ലാസ്ഫെയ്തേക്കുന്നത് ഫസ്റ്റ് വൺ ആഷ്ലാർ ഫൈൻ സെക്കൻഡ് വൺ ആഷ്ലാർ റഫ് ടൂൾ തേർഡ് വൺ ആഷ്ലാർ റോക്ക് ഓർ ക്വാറിഫേസ്ഡ് ഫോർത്ത് വൺ ആഷ്ലാർ ചാംഫേർഡ് ഫിഫ്ത്ത് വൺ ആഷ്ലാർ ബ്ലോക്ക് ഇൻ കോസ് ആഷ്ലാർ മേസിനറി എന്താണ് നമ്മൾ മുന്നേ പറഞ്ഞിരുന്നതായിരുന്നു അതായത് സ്റ്റോൺ മേസിനറി ഇൻ വിച്ച് ഹെഡ്ജസ് ആൻഡ് ഫേസസ് ആർ ഫിനിഷ്ഡ് ഈച്ച് കോഴ്സ് ഹാസ് സെയിം ഹൈറ്റ് ആഷ്ലാർ മേസിനറിയിലെ ഫസ്റ്റ് ക്ലാസിഫിക്കേഷനാണ് ആഷ്ലാർ ഫൈൻ മേസിനറി ഇൻ ദിസ് എഡ്ജസ് ആൻഡ് സൈഡ്സ് ആർ വെൽ ഫിനിഷ്ഡ് സ്മൂത്ത് അപ്പിയറൻസ് ആണ് മോർട്ടാർ തിക്നസ് ഷുഡിംഗ് ഗ്രേറ്റർ ദാൻ ത്രീ എം എം ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിൻ്റ് ആണ് അതായത് ആഷ്ലാർ ഫൈൻ മേസിനറിയിലെ മോർട്ടാർ തിക്നസ് ത്രീ എം എമ്മിനെക്കാട്ടി കൂടാൻ പാടില്ല ഓക്കെ പി എസ് സി പോയിൻറ്റ് ഓഫ് വ്യൂവിൽ ഡിസ്കസ് ചെയ്യുന്നത് കൊണ്ട് ബാക്കി ക്ലാസിഫിക്കേഷൻ അത്ര ഇമ്പോർട്ടൻ്റ് അല്ല അത് നമ്മൾ വരുന്ന ലെക്ചർ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും സോ നമുക്ക് ക്വസ്റ്റ്യനിലോട്ട് വരാം സ്റ്റോൺ മേസൺറി ഇൻ വിച്ച് സ്റ്റോൺ ഓഫ് സെയിം ഹൈറ്റ് ആർ ലെയ്ഡ് ഇൻ ലെയേഴ്സ് ഈസ് കോൾഡ് ആൻസർ ഈസ് ഓപ്ഷൻ ബി കോസ് റബിൾ മേസിനറി സെവൻത് ക്വസ്റ്റിൻ ഈസ് സ്റ്റോൺ മേസിനറി ഓഫ് ഫൈൻലി ഡ്രസ്ഡ് സ്റ്റോൺ ലെയ്ഡ് ഇൻ സിമെൻ്റ് ഓർ ലൈമോട്ടാർ ഈസ് കോൾഡ് ഓപ്ഷൻ എ റാൻഡം റബിൾ മേസിനറി ഓപ്ഷൻ ബി കോസ് റബിൾ മേസിനറി ഓപ്ഷൻ സി ആഷ്ലാർ മേസൻഡറി ഓപ്ഷൻ ഡി ഫ്ലിൻ്റ് മേസൺറി ആഷ്ലാർ മേസിനറി നമ്മൾ മുന്നേ ഡിസ്കസ് ചെയ്തതാണ് അതായത് സ്റ്റോൺ മേസൺറിയിൽ സ്റ്റോൺ ഫൈൻലി ഡ്രസ്ഡ് ചെയ്ത് ഉപയോഗിക്കുന്നതാണ് ആഷ്ലാർ മേസൺഡറി സോ ആൻസർ ഈസ് സി ആഷ്ലാർ മേസൻഡറി ആഷ്ലാർ മേസൻഡറി ആൻസർ വരുന്ന രണ്ട് ക്വസ്റ്റ്യൻസ് ആണ് ഇനിയുള്ളത് ഉള്ളത് എന്നാലും ചോദിക്കുന്ന രീതി ഡിഫറൻ്റ് ആയിരിക്കും ഓക്കെ എയ്ത്ത് ക്വസ്റ്റ്യൻ ഈസ് ആഷ്ലാർ ഫൈൻ മേസൺഡറി ഈസ് ബിൽറ്റ് ഫ്രം സ്റ്റോൺ ഓഫ് ഓപ്ഷൻ എ റഫ് ടോൾഡ് ഓപ്ഷൻ ബി ഹാമർ ഡ്രസ്ഡ് ഓപ്ഷൻ സി റെക്റ്റാംഗുലർ ബ്ലോക്ക് ഓഫ് ചിസൽ ഡ്രസ്ഡ് ഓപ്ഷൻ ഡി ക്വാറിഫേസ്ഡ് ആഷ്ലാർ മേസിനറി എന്താണെന്ന് നമ്മൾ പറഞ്ഞായിരുന്നു അതിൻ്റെ ക്ലാസിഫിക്കേഷനാണ് ആഷ്ലാർ ഫൈൻ മേസിനറി ആഷ്ലാർ ഫൈൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ റെക്റ്റാംഗുലർ ബ്ലോക്ക് ഓഫ് ചിസൽ ഡ്രസ്ഡ് ആണ് ആഷ്ലാർ ഫൈൻ മേസൺഡറിയിൽ ഉപയോഗിക്കുന്നത് സോ ആൻസർ ഈസ് ഓപ്ഷൻ സി റെക്റ്റാംഗുലർ ബ്ലോക്ക് നയൻത്ത് ക്വസ്റ്റ്യൻ ഈസ് പ്രോപ്പർലി ഡ്രസ്ഡ് സ്റ്റോൺ വാർക്ക് ഈസ് കോൾഡ് ഓപ്ഷൻ എ ആഷ്ലാർ മേസൺറി ഓപ്ഷൻ ബി കോസ്ഡ് റബിൾ മേസൺറി ഓപ്ഷൻ സി ഡ്രൈ റബിൾ മേസൺറി ഓപ്ഷൻ ഡി ഫ്ലിൻഡ് റബിൾ മേസിനറി ഓക്കെ നമുക്കിത് മുന്നേ ഡിസ്കസ് ചെയ്തതാണ് ആഷ്ലാർ മേസൺറി ആണ് പ്രോപ്പർലി ഡ്രസ് ചെയ്ത സ്റ്റോൺ വർക്ക് സോ ആൻസർ ഈസ് ഓപ്ഷൻ എ ആഷ്ലാർ മേസൺറി ടെൻത്ത് ക്വസ്റ്റൻ ഈസ് ദ ചീപ്പസ്റ്റ് റഫസ്റ്റ് ആൻഡ് പൂറസ്റ്റ് ഫോം ഓഫ് സ്റ്റോൺ മേസിനറി ഈസ് ഓപ്ഷൻ എ കോസ് ദാൻഡം റബിൾ മേസൺറി ഓപ്ഷൻ ബി ആഷ്ലാർ മേസിനറി ഓപ്ഷൻ സി അൺകോസ്ഡ് റബിൾ മേസിനറി ഓപ്ഷൻ ഡി ആഷ്ലാർ റഫ് ടൂൾഡ് മേസിനറി നമ്മൾ റാൻഡം റബിൾ മേസിനറി എന്താണെന്ന് പറഞ്ഞു അതായത് ക്വാറിയിൽ നിന്ന് കൊണ്ടുവരുന്ന സ്റ്റോണ് ഡയറക്റ്റായിട്ട് യൂസ് ചെയ്യുന്നു കോസ്ഡ് ആവുമ്പോൾ അതിൽ സെയിം ഹൈറ്റ് ആക്കാൻ വേണ്ടി നമ്മൾ സെയിം ഹൈറ്റ് യൂസ് ചെയ്യും അൺകോസ്ഡിലാവുമ്പോൾ നമ്മൾ ഡയറക്റ്റ് യൂസ് ചെയ്യുവാണ് ഇറഗുലർ ആയിരിക്കും സോ ചീപ്പസ്റ്റ് റഫസ്റ്റ് ആൻഡ് പൂറസ്റ്റ് ഫോം ഓഫ് സ്റ്റോൺ മേസിനറി എന്ന് പറയുന്നത് അൺകോസ്ഡ് റബിൾ മേസൺ ആണ് ഓക്കെ ഇൻ സ്റ്റോൺ മേസൺറി ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടി പറയുന്നതേ ഉള്ളൂ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പിന്നെ ക്ലാസ് എടുക്കുന്നതായിരിക്കും ഓക്കെ ഫസ്റ്റ് വൺ ഈസ് സ്ക്വയർ ഓർ ബട്ട് ജോയിൻറ് സെക്കൻഡ് വൺ വണ്ണീസ് ലാപ്ഡോർ റിബേറ്റഡ് ജോയിൻറ് തേർഡ് വണ്ണീസ് ഡബൽഡ് ജോയിൻറ് ഫോർത്ത് ഈസ് ടങ് ആൻഡ് ഗ്രൂവ് ജോയിൻറ്റ് ഫിഫ്ത്ത് ഈസ് ടേബിൾഡ് ജോയിൻറ്റ് വൺ ഈസ് ക്രാംഡ് ജോയിൻറ്റ് ഈ ആറ് ജോയിൻസും പി എസ് സിക്ക് ആയാലും എസ് എസ് സിക്കായാലും കണ്ടിട്ടുള്ളത് തന്നെയാണ് ഓക്കെ സോ ഇന്നത്തെ നമ്മുടെ എക്സർസൈസ് ആണ് ദ ജോയിൻറ്റ് തിക്നെസ് ഓഫ് ആഷ്ലാർ ഫൈൻ മേസിനറി ഡസ് നോട്ട് എക്സീഡ് ഓപ്ഷൻ എ ഫൈവ് എം എം ഓപ്ഷൻ ബി ത്രീ എം എം ഓപ്ഷൻ സി എയിറ്റ് എം എം ഓപ്ഷൻ ഡി ടെൻ എം എം ക്ലാസ് ശ്രദ്ധിച്ചിട്ടുള്ളവരാണെങ്കിൽ ഇതിൻ്റെ ആൻസർ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ബോക്സിൽ ഇട്ടേക്ക് ഓക്കെ സോ നെക്സ്റ്റ് ക്ലാസ് ജൂലൈ ഫിഫ്റ്റീൻതാണ് സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽസ് ആയിരിക്കും എടുക്കുക സോ ഫ്രണ്ട്സ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മടിക്കരുത് കൂടാതെ ഞങ്ങൾ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്കത് അറിയണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം തന്നെ ആ ബെൽബട്ടനും കൂടെ പ്രസ് ചെയ്യുക ഒരു കാര്യം കൂടെ സ്റ്റോണിൻ്റെ ആദ്യത്തെ പാർട്ടുകൾ കാണാത്തവർക്കായിട്ട് താഴെ ഡിസ്ക്രിപ്ഷനിൽ ആ ലിങ്ക് കൊടുത്തിട്ടുണ്ട് ഓക്കെ സോ ഫ്രണ്ട്സ് താങ്ക് യു ആൻഡ് സീ യു അഗെയിൻ